ഹ്യുണ്ടായി ക്രെറ്റയ്ക്ക് ശേഷം ഹ്യുണ്ടായി ക്രെറ്റയുടെ സിബ്ലിംഗ് ആയിട്ടുള്ള കിയ സെൽത്തോസിനും പാനറോമിക് സൺറൂഫ് വന്നിരിക്കുകയാണ്. ഈ ഒരു സെഗ്മെന്റിൽ പാനറോമിക് സൺറൂഫുള്ള അധികം വണ്ടികളില്ല. അപ്പൊ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കിയ സെൽത്തോസിന്റെ ഫേസ്ലിഫ്റ്റ് വേരിയന്റ് ആണ്. അതിനുവേണ്ടി ഞാൻ വന്നിരിക്കുന്നത് ഡി കെ എച്ച് കിയയിലാണ്, പെരിന്തൽമണ്ണയില്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ പുതിയ സെൽത്തോസിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ വേണ്ടി ഡി കെ എച്ച് കിയയില് മിസ്റ്റർ ഷിജിൻ ഉണ്ട്. സെൽത്തോസിന്റെ ഫ്രണ്ടിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എക്സിസ്റ്റിംഗ് സെൽറ്റോസിനെ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂ സെൽറ്റോസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു ഗ്രില്ല് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ്, ഫ്രണ്ട് ഗ്രില്ലാണ് ന്യൂ സെൽറ്റോസിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സ്റ്റാർ മാപ്പ് എൽ ഇ ഡി സ്വീപ്പിംഗ് ലൈറ്റ് ബാറാണ്. സ്വീപ്പിംഗ് എൽ ഇ ഡി ലൈറ്റ് ബാർ നിലവിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഡിസൈൻ സ്റ്റാർ മാപ്പിലേക്ക് മാറ്റി എന്നുള്ളതാണ് പുതിയ സെൽറ്റോസിൽ വന്നിട്ടുള്ള ഒരു മാറ്റം. പിന്നെ അതുപോലെ തന്നെ ഫോഗ് ലാമ്പിൽ 3 ice cube ഫോഗ് ലാമ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 3 എന്നുള്ളത് 4 ഐസ് ക്യൂബ് ഫോഗ് ലാമ്പ് എന്ന രീതിയിലേക്ക് ഡിസൈനിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീക്വൻഷ്യൽ എൽ ഇ ഡി ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് പുതിയ സെൽറ്റോസിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിലവിലുണ്ടായിരുന്നതുപോലെ 360 ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ ഇവിടെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്ക് അഡാസ് ലെവൽ 2 ഫീച്ചർ ഉണ്ട്. അതിൻ്റെ റഡാർ സംവിധാനം ഇവിടെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു മാറ്റം എന്ന് പറയുന്നത് 18-inch അലേവീൽസ് ആണ്. ആദ്യം നമുക്ക് എക്സ്ട്രയിൽ മാത്രമായിരുന്നു 18-inch അലേവീൽസ് വന്നിരുന്നത്. ഇപ്പോൾ ഈ പുതിയ സെൽറ്റോസിൽ GT Express ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള GT Expressലും എക്സ്ലൈനിലും 18-inch ആണ് അലേവീൽസ് ഉള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ട്. അതാണ് പുതിയ അപ്ഡേഷനായിട്ട് അലേവീലിൽ വന്നിട്ടുള്ളത്. റിയർ സൈഡിൽ കണക്റ്റഡ് LED ടെയിൽ ലാമ്പാണ് ഇപ്പോൾ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റിയർ ലാമ്പ്, റിവേഴ്സ് ലാമ്പ് നമുക്ക് താഴത്തേക്കാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കിയയുടെ എംബ്ലം ആദ്യം വന്നിരുന്നത് നമുക്ക് ഈ ഒരു ബോഡിയിലെ ഇതിലായിരുന്നു. ഇപ്പോൾ നേരെ ഈ ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പിൻ്റെ മുകളിലേക്ക് കിയ എന്നുള്ളൊരു എംബ്ലം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി സെൽറ്റോസിൽ GT Express 7DCT ആണ് വെഹിക്കിൾ എന്നുണ്ടെങ്കിൽ അതിന് റിയർ സൈഡിൽ 2 exhaust വരുന്നുണ്ട്. അതായത് സ്പോട്ടി ഡുവൽ എക്സോസ്റ്റ് ആണ് ആ വണ്ടിക്കകത്ത് വരുന്നത്. അത് ആ ഒരു GT Express ഉള്ള വേരിയന്റിൽ മാത്രമാണ് പെട്രോളിൽ ഉള്ളത്. അടുത്തൊരു മാറ്റം വന്നിരിക്കുന്നത് റൂഫ് റെയിലിനകത്താണ്. നമ്മുടെ ആദ്യത്തെ സെൽറ്റോസിനകത്ത് ഒരു സിൽവർ പാറ്റേണിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് ഒരു ഗ്ലോസി ബ്ലാക്ക് റൂഫ് റെയിലാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ എഞ്ചിനിലേക്ക് വരുമ്പോൾ 3 engine ഉള്ളത്. സ്മാർട്ട് സ്ട്രീം 1.5 പെട്രോൾ എഞ്ചിൻ, അതുപോലെ തന്നെ സ്മാർട്ട് സ്ട്രീം 1.4 ടേർബോ എഞ്ചിൻ. ടേർബോ എഞ്ചിൻ എന്ന് പറയുന്നത് പ്രത്യേകത എന്ന് പറയുമ്പോൾ 160 bhp ആണ് എഞ്ചിന് പവർ ഉള്ളത്. അതുപോലെ തന്നെ 1.5 ഡീസൽ എഞ്ചിൻ, അങ്ങനെ 3 engine 5 transmissions വരുന്നത്. MT വരുന്നുണ്ട്, മാനുവൽ വരുന്നുണ്ട്. IMT എന്നുള്ള ടെക്നോളജിയുണ്ട്, അതായത് ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ. പിന്നെ IVT വരുന്നുണ്ട്, DCT വരുന്നുണ്ട്, AT വരുന്നുണ്ട്. ഇങ്ങനെ 5 transmissions ഇതിലുള്ളത്. നിലവിലുള്ള സെൽറ്റോസിനെ കമ്പയർ ചെയ്യുമ്പോൾ പുതിയ സെൽറ്റോസിലേക്കുള്ള മാറ്റം ഇവിടെ വരുന്നത് ഡുവൽ സ്ക്രീൻ പനോറമിക് ഡിസ്പ്ലേ ആയി എന്നുള്ളതാണ്. രണ്ടും 10.25 ആണ് രണ്ടിൻ്റെയും സൈസ് വരുന്നത്. ആദ്യം നമുക്ക് ഇവിടെ 10.25 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്കും കൂടെ പനോറമിക് ആയിട്ടുള്ളൊരു സ്ക്രീനാണ് കിയ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളിനകത്ത് പുതിയതായിട്ട് വന്ന മാറ്റം എന്ന് പറയുന്നത് ഡുവൽ സോൺ AC വന്നു എന്നുള്ളതാണ്. അതായത് ഡ്രൈവിംഗ് സീറ്റിലേക്കും കോ പാസഞ്ചർ സീറ്റിലേക്കും സെപ്പറേറ്റായിട്ട് നമുക്ക് AC ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡ് എന്നുള്ള ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കബ് ഹോൾഡർ വരുന്നുണ്ട്. പ്രീമിയം വാഹനങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു കബ് ഹോൾഡറാണ് നമുക്ക് ഇവിടെ കിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂ സെൽറ്റോസിൽ പനോറമിക് സൺറൂഫ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ ചോദിച്ചൊരു കാര്യമാണ് പനോറമിക് സൺറൂഫിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ പുതിയ സെൽറ്റോസിൽ പനോറമിക് സൺറൂഫ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ന്യൂ സെൽറ്റോസിനകത്ത് വന്നൊരു മാറ്റം ഓൾ ഡോർ ഓട്ടോ അപ് ആൻഡ് ഡൗൺ പവർ വിൻഡോസ് ആണ്. ഒറ്റ പ്രസ് തന്നെ പിന്നെ വന്ന ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത്
സ്മാർട്ട് പ്യുർ എയർ പ്യൂരിഫയർ വിത്ത് വൈറസ് പ്രൊട്ടക്ഷൻ. അത് നമ്മുടെ ഹാംറസ്റ്റിന് താഴെയാണത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൽ നമുക്ക് ആദ്യം ഇവിടെ മോഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ പവർ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആദ്യം ഉണ്ടായിരുന്നില്ല. അത് ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് പുതിയതായിട്ടുള്ളൊരു മാറ്റം. അതുപോലെ തന്നെ ചാർജിങ് സോക്കറ്റുകൾ സി ടൈപ്പ് ആയി എന്നുള്ളതും അതിലൊരു പ്രത്യേകതയാണ്. പിന്നെ വേറൊരു പ്രത്യേകത എടുത്തു പറയാനുള്ളത് ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. മൊത്തം ബ്ലാക്കാണ്. ആദ്യം ഉണ്ടായിരുന്ന വണ്ടിക്കകത്ത് അതായത് സെൽറ്റോസിനകത്ത് ഓൾ ബ്ലാക്ക് ആയിരുന്നില്ല. പുതിയ സെൽറ്റോസിനകത്ത് ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയറാണ് കൊടുത്തിട്ടുള്ളത്. പൊതുവേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു ബൾക്ക് വോളിയം സെയിൽ വരുന്നത് ഒന്നെങ്കിൽ ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ സെഡാൻ ആണ്. പക്ഷേ ആ ഒരു ചരിത്രം മാറ്റി എഴുതിയ ഒരു വണ്ടിയാണ് കിയ സെൽറ്റോസ്. കാരണം ഇവരുടെ ഫസ്റ്റ് ആ ഒരു വാഹനം, ആ ഒരു കിയ സെൽറ്റോസ് എന്ന് പറഞ്ഞാൽ ഗ്ലോബലി ഉള്ള SUV ആണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടതും പിന്നെ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെട്ടതും. അപ്പോൾ ഇനിയും കൂടുതൽ അടിപൊളി വണ്ടികൾ കിയ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നല്ല അടിപൊളി EV വന്നു, ഇനി പുതിയ കാർണിവൽ അടുത്ത വർഷം വരാൻ പോകുന്നു. അപ്പോൾ അതിന് അടിപൊളി വണ്ടികൾ ഇനിയും കിയ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷോറൂമിൻ്റെ ഡീറ്റെയിൽസും നമ്പേഴ്സൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സലാം.